അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാം വലൈക്കും വാഹ്മുള്ള റബ്ബു സുബാനയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പുണ്യ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ദിഖറുകളിലൂടെ ദ്വാകളിലൂടെ സൽകർമ്മങ്ങളിലൂടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഖുർആൻ പാരായണങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഈ ദിനരാത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും ോധപൂർവം ഉപയോഗപ്പെടുത്തണം ഹജ്ജിനു പോയിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങൾ ഹെറമിന്റെ ചുറ്റുഭാഗങ്ങളിലാണ് ഇപ്പോഴുള്ളത് അവരുടെ കർമ്മങ്ങൾ റബ്ബു സുബാനഹുവത്താല സ്വീകരിക്കുമാറാകട്ടെ ഹജ്ജും എംറയുമൊക്കെ ഭംഗിയായി ചെയ്ത് അള്ളാഹു സുബാനഹുവത്താല സ്വീകരിക്കുന്ന വിധം ഇബാദത്ത് പൂർത്തിയാക്കി ആരോഗ്യത്തോടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അവർക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരി സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പുണ്യ ദിനങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതാണ് അറഫ നോമ്പ് റബ്ബ് റബ്ബു സുബാനഹുബാത്താല ധാരാളം ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിനമെന്ന് മുസ്ലിം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ അറഫയിൽ സംഗമിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബാനഹുബാത്താല മലക്കുകളോട് അഭിമാനം കൊള്ളുമെന്നും മുസ്ലിം റിപ്പോർട്ടിലുണ്ട് അറഫ ദിനത്തിലെ പ്രാർത്ഥന ശ്രേഷ്ഠമാണെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ അറഫ ദിനങ്ങളിൽ തഹലീൽ അതിശ്രേഷ്ഠമാണെന്ന് പ്രമാണങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു അറഫ ദിനത്തിലെ നോമ്പാകട്ടെ വളരെയധികം ശ്രേഷ്ഠതയുള്ള നോമ്പാണ് സിയാമു ത്തിലെ നോമ്പുകൊണ്ട് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അതുകൊണ്ട് ഈ ബുധനാഴ്ചയാണ് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അറഫ നോമ്പ് കാരണം അറഫ നോമ്പ് നോൽക്കേണ്ടത് ദുൽഹജ് ഒമ്പതിനാണ് എന്ന് നമുക്കറിയാം ഓരോ നാട്ടിലും അവിടുത്തെ മാസപ്രവി അനുസരിച്ചു കൊണ്ടാണ് നോമ്പും പെരുന്നാളും അനുഷ്ഠിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹാജിമാർ അറഫയിൽ സംഗമിക്കുമ്പോഴല്ലേ നോമ്പ് നോൽക്കേണ്ടത് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആദ്യം മാസം കാണുകയും പിറ്റേ ദിവസം സൗദി അറേബ്യയിൽ മാസം കാണുകയും ചെയ്താൽ ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന സമയം നമ്മുടെ നാട്ടിൽ പെരുന്നാളായിരിക്കും പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാമുമാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ നമുക്ക് കൃത്യമായും ആ വിഷയം മനസ്സിലാകും അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോൾ ലോകത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ നട്ടപ്പാതിരയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ശാസ്ത്രീയമായി നാം പരിശോധിക്കുമ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്നതുകൊണ്ട് തന്നെ ഈ സമയവ്യത്യാസം സ്വാഭാവികമാണ് അതുകൊണ്ട് ദുൽഹജ് ഒമ്പത് എന്നാണോ അന്നാണ് അറഫ നോമ്പ് ഒരു വർഷം ഏതെങ്കിലും കാരണത്താൽ അറഫ നടന്നില്ല എന്ന് കരുതുക അങ്ങനെ സംഭവിക്കുന്നത് അള്ളാഹു ഒഴിവാക്കി തെരുമാറാകട്ടെ അങ്ങനെ അറഫ നടക്കാത്ത ഒരു ഘട്ടം വന്നാൽ അവിടെയും നമുക്ക് അറഫ നോമ്പ് നോൽക്കേണ്ടതില്ലേ അതുകൊണ്ട് തന്നെ ദുൽഹജ് ഒമ്പതിന് നമ്മൾ അറഫ നോമ്പ് നോൽക്കുന്നു ജൂൺ ഇരുപത്തെട്ട് ബുധനാഴ്ചയാണ് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അറഫ നോമ്പ് പിറ്റേ ദിവസം അഥവാ ദുൽഹജ്ജ് പത്ത് ജൂൺ ഇരുപത്തി ഒമ്പത് വ്യാഴാഴ്ചയാണ് നമുക്ക് പെരുന്നാൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും അറഫ നോമ്പ് നോൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ മഹത്തരമായ പുണ്യം മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുള്ള നോമ്പാണ് അറഫ നോമ്പ് അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ പുണ്യദിനങ്ങളായി അത് നമ്മൾ ജീവിതത്തിലേക്ക് തന്നെ നാം ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യാത്തവർ ഉണ്ടാകും ഹജ്ജ് ചെയ്യാതിരിക്കാനുള്ള തടസ്സം എന്താണ് സമ്പത്തും ആരോഗ്യവും ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീട്ടിവെക്കരുത് എനിക്ക് അടുത്ത പ്രാവശ്യം തന്നെ ഹജ്ജിനെ അപേക്ഷിക്കണം എന്ന ചിന്തയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് സഹോദരി സഹോദരന്മാരെ ആ കായബ നമുക്ക് കാണണ്ടേ അവിടെ തവാഫ് ചെയ്യണ്ടേ അതേപോലെ തന്നെ സഫയിലും മർവയിലും നമുക്ക് പോകണ്ടേ മിനയിലും അർഫയിലും മുസ്തലിഫയിലും കല്ലേറിന്റെ സ്ഥലത്തും നമുക്ക് എത്തണ്ടേ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഹജ്ജ് ചെയ്യാൻ നമുക്ക് തോഫി വേണ്ടി റബ്ബ് ഈ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും നമുക്ക് പാപങ്ങൾ തന്ന് അവന്റെ കാരുണ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Parikuga Nirvari Peace Radio Tune to reality